തടവുകാരെ വിട്ടയച്ചത് റദ്ദാക്കി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം 10 വർഷത്തിലധികം ജയിലിൽ കിടന്ന 209 തടവുകാർക്ക് ശിക്ഷയിൽ ഇളവ് അനുവദിച്ച് വിട്ടയച്ച സർക്കാർ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി 2011 പുറത്തുവിട്ടവരുടെ ലിസ്റ്റ് ഗവർണറും സർക്കാരും 6 മാസത്തിനകം പുനഃപരിശോധിക്കണം ഗാന്ധിജിയുടെ 150ാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനപ്രകാരമാണ് സംസ്ഥാന ജയിൽ വകുപ്പ് 209 തടവുകാരെ വിട്ടയച്ചത് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി കൊലപാതക കേസുകളിൽ ഇരകളുടെ ബന്ധുക്കൾ നൽകിയ ഹർജിയും കോടതി സ്വമേധയാ എടുത്ത ഹർജിയും പരിഗണിച്ച് ഇളവ് ലഭിച്ചവരിൽ പലരും 10 വർഷം ശിക്ഷ അനുഭവിച്ചിട്ടില്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് ഉത്തരവ് പുനഃപരിശോധിക്കാൻ കോടതി തീരുമാനിച്ചത് പുനഃപരിശോധിക്കുമ്പോൾ ഇളവ് ലഭിച്ചവരുടെ നിലവിലെ ജീവിതരീതി സ്വഭാവം എന്നിവ കണക്കിലെടുത്ത് ആവശ്യമെങ്കിൽ വീണ്ടും ജയിലിലേക്ക് മടക്കി അയക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് പുറത്തിറങ്ങിയവരിൽ 45 പേർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുള്ളവരാണ് ചീമേനി തുറന്ന ജയിലിൽ നിന്ന് 28 പേർ വനിതാ ജയിലിൽ നിന്ന് ഒരാൾ നെട്ടുകാൽത്തേരി ജയിലിൽ നിന്ന് 111 പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് 28 പേർ എന്നിങ്ങനെയാണ് സർക്കാർ തീരുമാനപ്രകാരം ഇളവ് ലഭിച്ച് പുറത്തുപോയത് അക്രമത്തിൽ ഒത്തുതീർപ്പിനില്ല ദേശീയ പണിമുടക്ക് ദിനത്തിൽ എസ്ബിഐ ട്രഷറി ബാങ്ക് ശാഖ അടിച്ചു തകർത്ത സംഭവത്തിൽ ഒത്തുതീർപ്പിനില്ലെന്ന് ബാങ്ക് മാനേജർ സന്തോഷ് കരുണാകരൻ ഒത്തുതീർപ്പിനായി ആരും സമീപിച്ചിട്ടില്ല ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിവരുന്നതായും പ്രതികരണം അതേസമയം പ്രതികളായ എൻജിഒ നേതാക്കളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് കേസിൽ 5 പേരെ കൂടി പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ശക്തം എൻജിഒ യൂണിയൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഹരിലാൽ എൻജിഒ യൂണിയൻ തൈക്കാട് ഏരിയ സെക്രട്ടറി അശോകൻ എന്നിവരാണ് റിമാൻഡിലുള്ളത് അടിസ്ഥാനമില്ലെന്ന് അലോക് സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയത് ബാലിശമായ ആരോപണത്തെ അടിസ്ഥാനമാക്കിയെന്ന് അലോക് വർമ്മ തന്നോട് ശത്രുതയുള്ള ഒരാളുടെ മാത്രം തെറ്റായ അടിസ്ഥാനരഹിതമായ ബാലിശമായ ആരോപണങ്ങൾ അടിസ്ഥാനമാക്കിയാണ് തന്നെ സ്ഥലം മാറ്റിയെന്ന് അലോക് വർമ്മ പ്രതികരണം സുപ്രീം കോടതി വിധി പ്രകാരം സിബിഐ ഡയറക്ടറായി ചുമതലയേറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ ഉന്നതാധികാര സമിതി പുറത്താക്കിയതിന് പിന്നാലെ ഇന്നലത്തെ യോഗം ചേർന്ന സമിതി 2.5 മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷമാണ് നിർണായക തീരുമാനമെടുത്തത് ഡയറക്ടറുടെ താൽക്കാലിക ചുമതല എം നാഗേശ്വര റാവിന് തന്നെ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തു നിന്ന് കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് പകരം ജസ്റ്റിസ് എ കെ സിക്രി എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത് ചീഫ് വിജിലൻസ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്ന അഴിമതിയും ഗുരുതര കൃത്യവിലോപവും അടക്കം 8 ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വർമ്മയെ പുറത്താക്കിയത് പുതിയ ഡയറക്ടറായി നാഗേശ്വര റാവു ചുമതലയേറ്റു ഗവർണറെ ധരിപ്പിച്ച് മുഖ്യൻ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയുടെ ഭാഗമായി യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തുന്ന സ്ഥിതി ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്ത് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അക്രമങ്ങളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ഗവർണർ പി സദാശിവത്തിന് കൈമാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിധി പുറപ്പെടുവിച്ചത് മുതൽ സംസ്ഥാനത്തുണ്ടായ ആസൂത്രിതമായ അക്രമ പരമ്പരയെക്കുറിച്ചും ശബരിമലയിൽ വിവിധ തീർത്ഥാടന സമയങ്ങളിൽ നട തുറന്നപ്പോൾ നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ സംഘപരിവാർ സംഘടനകൾ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ചും ഉള്ള വിശദാംശങ്ങൾ റിപ്പോർട്ടിലുണ്ട് നിലയ്ക്കലിലും പമ്പയിലും മാധ്യമപ്രവർത്തകർക്ക് നേരിടേണ്ടി വന്ന മർദ്ദനങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും അപവാദ പ്രചാരണങ്ങളും റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നടന്ന ഹർത്താലുകളുടെ പരമ്പരയിൽ പോലീസുകാർക്കും നിരപരാധികളായ മറ്റു പലർക്കും മാരകമായ പരിക്കേൽക്കുന്ന സ്ഥിതിയുണ്ടായി KSRTC ബസും സർക്കാർ ഓഫീസുകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളും ജനപ്രതിനിധികളുടെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും തകർക്കുകയും ചെയ്യുന്ന അവസ്ഥയും സംസ്ഥാനത്തുണ്ടായി ഹർത്താലുകളോടനുബന്ധിച്ചുണ്ടായ അക്രമ സംഭവങ്ങളെ തുടർന്ന് 1737 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു 10024 പ്രതികളെ തിരിച്ചറിഞ്ഞതിൽ 9793 പേർ സംഘപരിവാർ സംഘടനകളിൽ പെടുന്നവരാണ് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിനുള്ള ഗൂഢാലോചനകളും ഇതോടൊപ്പം ഉണ്ടായെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അക്രമങ്ങളുടെ ചിത്രങ്ങളും മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ അടങ്ങിയ സീഡികളും റിപ്പോർട്ടിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട് നിർദ്ദേശം നൽകി പോലീസ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ പ്രതിഷേധ പരിപാടികളിൽ സജീവ പങ്കാളികളായവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കരുതെന്ന് പോലീസ് ഘോഷയാത്രയിൽ പങ്കാളികളായവർക്ക് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ് പോലീസ് ക്ലിയറൻസ് ലഭിച്ചവർക്ക് മാത്രമേ തിരിച്ചറിയൽ കാർഡുകൾ അനുവദിക്കൂ നാളെയാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടുന്നത് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും നമസ്കാരം